ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ ഫുഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേക്കറി കിടന്ന അതേ രുചിയിലെ വെള്ളക്കടല വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ്. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തി വെക്കണം. ഞാൻ തലേന്നേ കുതിർത്തി വെച്ചിരുന്നു. ഇനി നമുക്ക് കടലയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്കിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ നന്നായി ഉണങ്ങിക്കിട്ടും, വെള്ളമൊന്നും ഇല്ലാണ്ട് കിട്ടും നമുക്ക്. അപ്പോൾ എണ്ണ തെറിക്കുമെന്ന് കണ്ടാൽ കുറച്ചൊന്ന് മാറി നിന്നാൽ മതി. അപ്പോൾ കടല നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. 6-7 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞാൽ കടല ഇതേപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി നിൽക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കടലയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാട്ട് മസാല കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പും മുളകൊക്കെ കടലയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല വറുത്തത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ബേക്കറിൽ കിട്ടുന്ന അതേ രുചിയുള്ള കടല വറുത്തത് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.